ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂയിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവുക. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, ബീറ്റ് മാർക്കും അതേപോലെ തന്നെ ഷെയർ കഫിറ്റും. ഈ ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് രണ്ട് പ്രോജക്റ്റും ആഡ് ആവുന്നതായിരിക്കും. ആഡായതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് ഒരു ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. അവിടുന്ന് ഗ്രൂപ്പ് ഫസ്റ്റ് സെലക്ട് ചെയ്യുക, ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ രണ്ട് ടെസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ആദ്യത്തെ ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുക, ശേഷം എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യുക. അവിടുന്ന് ഈ ഒരു ഏപ്രിൽ എന്നുള്ള നിങ്ങൾ ആരുടെ ബർത്ത്ഡേ ആണ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഒരു മാസം ഇവിടെ കൊടുക്കുക, ശേഷം ടിക് മാർക്ക് കൊടുക്കുക. ശേഷം ഇവിടുന്ന് താഴെ കടന്ന ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുക, എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യുക. അതും ഇതേപോലെ തന്നെ നിങ്ങൾ ആരുടെ ബർത്ത്ഡേ ആണ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഒരു ഡേറ്റ് അവിടെ കൊടുക്കുക, ശേഷം ടിക് മാർക്ക് കൊടുക്കുക. ശേഷം നിങ്ങൾ ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അടുത്തായിട്ട് അവിടെ ഒരു ഇമേജ് ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക, കളർ ആൻഡ് ഫിൽഡ് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ ഇവിടെ ഒരു സ്റ്റാർ ആയിക്കാൻ കാണാൻ വേണ്ടി സാധിക്കും, ആ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക, ശേഷം ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. ഇതേപോലെ തന്നെ അടുത്ത ഗ്രൂപ്പിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് നിങ്ങളിവിടെ നിന്ന് സെലക്ട് ചെയ്യുക, കളർ ആൻഡ് ഫിൽഡ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാർ ആയിക്കാൻ സെലക്ട് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, ശേഷം ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെയും ആ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. ഇതേപോലെ തന്നെ അടുത്ത ഗ്രൂപ്പിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക. ശേഷം അവിടെ നിന്ന് ഈ ഒരു സ്റ്റാർ ആയിക്കാൻ സെലക്ട് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, ശേഷം ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെയും ആ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. ആഡ് ആയതിനു ശേഷം അടുത്ത ഗ്രൂപ്പിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് വരുന്ന ഗ്രൂപ്പ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളോട് ആ ഒരു പേരിൻ്റെ ടെസ്റ്റ് സെലക്ട് ചെയ്യുക, ശേഷം എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾ ആരുടെ ബർത്ത്ഡേ ആണ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഒരു പേര് കൊടുത്തതിന് ശേഷം ടിക് മാർക്ക് കൊടുക്കുക. ശേഷം നിങ്ങളോട് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, കളർ ആൻഡ് ഫിൽഡ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാർ ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന അടുത്ത ഇമേജ് സെലക്ട് ചെയ്യുക, ശേഷം ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടുന്ന ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവിടുന്ന് ഈ ഒരു ഇമേജ് അവസാനിക്കുന്ന ഭാഗത്തോട്ട് വരിക. 15 സെക്കൻഡിലും 15 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം താഴെ കടന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടുന്ന് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, ശേഷം റൈറ്റ് സൈഡ് മുഴുക്കണമെന്ന് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. പക്ഷേ അവിടെ നിന്ന് അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക, ഒരു മൂന്നാമത്തെ കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്രയും ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത ഇമേജ് നമുക്ക് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യാൻ വേണ്ടി താഴെ കടന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, ശേഷം റൈറ്റ് സൈഡ് മുഴുക്കണമെന്ന് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് ഒരു മൂന്നാമത്തെ കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്രയും ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ അവസാനം വരെ ഓരോ ബീറ്റ് മാർക്കിനനുസരിച്ച് നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ഇമേജസ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളോട് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ഷേക്ക് എഫക്റ്റിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ രണ്ട് ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് ആയിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി എഫക്റ്റ് എടുക്കുക. ശേഷം നിങ്ങളോട് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം 15 സെക്കൻഡിലും 15 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം അവിടെ നിന്ന് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് ആയിട്ടുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് ഷിഫ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് വരുന്ന രണ്ട് ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് ഇടുക, ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് ആയിട്ടുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് ഷിഫ്റ്റ് കൊടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത രണ്ട് ഇമേജ് ഇവിടുന്ന് ഗ്യാപ്പ് ഇടുക, അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് ഉള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. അവസാനം വരെ രണ്ട് ഇമേജസ് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നിങ്ങൾ എല്ലാ ഇമേജിനും ഈ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വലിയ ഇമേജിന് മാത്രം അവസാനം വരെ എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളോടൊന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ഷേക്ക് എഫക്റ്റിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് ഉള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി എഫക്റ്റ് എടുക്കുക. ശേഷം നിങ്ങളൊന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം രണ്ട് ചെറിയ ചെറിയ ഇമേജ് വെച്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ടില്ല. അവിടെ നിന്ന് ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് ഉള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് ഉള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ തന്നെ അവസാനം വരെ നമ്മൾ ഗ്യാപ്പ് ഇട്ട എല്ലാ ചെറിയ ചെറിയ ഇമേജിനും ഈ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ നമ്മൾ ഗ്യാപ്പ് ഇട്ട എല്ലാ ചെറിയ ചെറിയ ഇമേജിനും ഈ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളോട് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ഷേക്ക് എഫക്റ്റിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ 4 റെക്റ്റാങ്കിൾ ഷേപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അന്നത്തൊരെണ്ണം ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക, ബാക്കി 3 എണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടുന്ന് ഈ ഒരു ലെയറിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
ഈ ഒരു നാല് ലെയർ നിങ്ങൾ കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് ഈ ഒരു ലെയറിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു നാല് ലെയർ നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യും. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റിയും. ആ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.